നമസ്കാരം. 9-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ തഹസിൽദാറുടെ അച്ഛൻ എന്ന കഥയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതായത് ഭാനുമതിയമ്മയുടെ വാക്കുകൾ കേട്ടിട്ട് നല്ലവണ്ണം ശാസിക്കാനായിട്ടാണ് ആര് ചെല്ലുന്നത്? തഹസിൽദാർ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അല്ലേ. അതായത് കുഞ്ഞുങ്ങളെ ചീത്ത വിളിച്ചു, ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെയായാൽ ചീത്തയായി പോകും അല്ലേ. അതുകൊണ്ട് ചീത്തയായി പോകുന്നത് കൊണ്ട് കുഞ്ഞുങ്ങൾ ചീത്ത വിളിക്കും എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് ഈ വിളിയെല്ലാം ഞാൻ കേട്ടതാ ഭാനുമതി അമ്മേ, ഞാനിതൊക്കെ കേട്ടോ. അതുപോലെ ഒരു ഉമ്മ, ഒരുപാട് ഉമ്മ എനിക്കും കിട്ടിയിട്ടുള്ളു. ഞാൻ ദോഷം എനിക്കൊന്നും എനിക്കൊരു ദോഷം സംഭവിച്ചില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അവൾ പറയുന്നു ഞാൻ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ മാറിത്തരുത്. അത് കേട്ടപ്പോൾ ഇദ്ദേഹം നിസ്സഹായനാകുകയാണ് അല്ലേ. കൊച്ചുങ്ങളെയും കൊണ്ട് ഇവർ ഭാര്യ ഇറങ്ങിപ്പോയല്ലോ, അതുകൊണ്ട് ഈ പാവം വൃദ്ധനോട് ചോദിക്കാനായിട്ടാണ് ചെല്ലുന്നത്. എന്നിട്ട് ചെന്ന് ചോദിക്കുകയാണ് എന്തിനാണ് ഈ കൊച്ചുങ്ങളെ ചീത്ത വിളിക്കുന്നത്, ചോദിച്ചു പോയി അല്ലേ. അപ്പം കേശവ ശാരദ മുഖം മാടിയിട്ട് പറയുകയാണ്, എടാ എനിക്ക് അത് നേരായ പേര്, നേരായ പേര് വിളിച്ചപ്പോൾ എനിക്കതൊന്നും വിളിക്കാൻ അറിയാൻ വയ്യ അല്ലേ. പത്മനാഭ പിള്ള കേശവശാരുടെ മുഖം മാടിയിട്ട് പറയാൻ, ഈ കുഞ്ഞുങ്ങളെ വിളിക്കാതെ എന്തിനാ ഈ പിള്ളേരുടെ പുറകിന് പോന്നേ. അവർ അച്ഛനായതിനകത്ത് ഇങ്ങനെ ഇരുന്ന പോരെ, കുഞ്ഞുങ്ങളുടെ പുറകിന് പോരുന്നോ എന്ന് ചോദിച്ചപ്പോഴാണ്, കുഞ്ഞുങ്ങളെ വിളിക്കാതെ എടുക്കാതെയൊക്കെ ഇരിക്കാൻ എനിക്ക് സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം കേശവശാരുടെ മുഖം മാടി, അയ്യോ മോനെ, ഞാൻ കുഞ്ഞുങ്ങളെയും കണ്ടാലെടുക്കാതെയും വിളിക്കാതെയൊക്കെ എങ്ങനെ ഇരിക്കും. പത്മനാഭ പിള്ള പെട്ടെന്ന് ക്ഷണം നിന്നുപോയി എന്നാണ് പറയുന്നത്. നല്ല പോലെ ശാസിക്കാനായി കടന്നു വന്നതായിട്ടുള്ള, ശകാരിക്കാനായിട്ട് മുറിയിലേക്ക് വന്നതായിട്ടുള്ള പത്മനാഭ പിള്ള അല്പം ക്ഷണനേരം നിശ്ചലനായി നിന്നുപോയത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. അതാണ് ഇനി നമ്മൾ തുടർന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ആ മുഖം വാടി വാടിക്കരി തഹസീൽദാരുടെ ഉള്ളിൽ ഒരു നിമിഷം ചില സ്മരണകൾ ഉണർന്നു. തഹസീൽദാരുടെ ഉള്ളിൽ ഉണർന്നതായ സ്മരണ എന്താണെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം നിശ്ചലനായി പോയത്? പത്മനാഭപിള്ള ഒരു ക്ഷണം നിശ്ചലനായിപ്പോയി, അങ്ങനെ ചോദിക്കാം. നിശ്ചലനായി പോയത് എന്തുകൊണ്ട് എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ചില സ്മരണകൾ ഉണർന്നു, എന്തായിരുന്നു ആ സ്മരണകളെന്നും ചോദിക്കാം. അപ്പോൾ പറയണം, നല്ലപോലെ ശാസിക്കാനായി മുറിയിലേക്ക് കടന്നു വന്ന പത്മനാഭപിള്ള ക്ഷണനേരം നിസ്തുലനായി നിന്ന് അയാളുടെ മുഖം വാടി ചില സ്മരണകൾ അയാളിലേക്ക് കടന്നു വരുന്നു. പാതിരായ്ക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ വലിച്ചു വാരിയെടുത്ത് കൂടെ ഇരുത്തി ചോറ് ഉരുട്ടി തന്നത്, കരയുമ്പോൾ കോരിയെടുത്ത് ഉമ്മ തന്നത്, ആവശ്യപ്പെട്ട പണം കോളേജിലേക്ക് അയച്ചു തരുന്നത്. ഈ മൂന്ന് പോയിന്റ് എഴുതണം കേട്ടോ. എഴുതുമ്പം ഏതെങ്കിലുമൊക്കെ എഴുതിയാൽ പോരെ, ഈ മൂന്ന് പോയിന്റ് അതിനകത്ത് കാണണം. എന്തൊക്കെയായിരുന്നു പരസ്പരം അദ്ദേഹം നിശ്ചലനായി നിന്നുപോയതിന് കാരണമായ ചില സ്മരണകൾ അദ്ദേഹത്തിന്. അദ്ദേഹം പറയും, മോനെ നിന്നെ കണ്ട് കുഞ്ഞുങ്ങളെ കണ്ടാൽ എടുക്കാതെ ഒക്കെ എനിക്ക് പറ്റൂ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തന്നെ ചിന്തിക്കുന്നുണ്ട്, ഈ അച്ഛന് എന്നെ എടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ മുഖത്തെ തുപ്പല് പറ്റിയിട്ടുണ്ട്, എന്നിട്ട് എനിക്കൊന്നും കുഴപ്പം പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുമുണ്ട്. പക്ഷേ ഭാര്യയുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇറങ്ങിപ്പോകും, കൊച്ചുങ്ങളെയും കൊണ്ടൊന്ന് പേടിപ്പിച്ചത് കാരണമാണ് ഇദ്ദേഹം അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ ചില സ്മരണകൾ ഉണർന്നു. ആ സ്മരണ എന്തൊക്കെയായിരുന്നു? ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്തോണം. വലിച്ചു വാരിയെടുത്ത് കൂടെ ഇരുത്ത് ചോറ് ഉരുട്ടി തന്നതും, കരയുമ്പോൾ കോരിയെടുത്ത് ഉമ്മ കൊടുത്തതും, ആവശ്യപ്പെട്ട പണം കോളേജിലേക്ക് അയച്ചു കൊടുത്തതും അല്ലേ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇയാൾക്ക് കാശ് വേണമായിരുന്നെങ്കിൽ പണം വേണമെന്ന് പറയത്തേ ഉള്ളപ്പോഴത്തേന് കോളേജിലേക്ക് അയച്ചു കൊടുത്തിരുന്നു ഈ വൃദ്ധനായ പിതാവ് ഒരു കാലത്ത് അല്ലേ. പത്മനാഭപിള്ള ശിരസ് കുമ്പിട്ട് നടന്നുപോയി. വൃദ്ധൻ ശിലാപ്രതിമ പോലെ അവിടെ നിന്നു. സന്ദർഭം വ്യക്തമാക്കുക. അടുത്തതായിട്ട് എന്താ കാണുന്നത്? കേശവശാർ ചിലപ്പോൾ ഒരു തോർത്തുമുണ്ടെടുത്ത് മുണ്ടും തലയിൽ കെട്ടി പുറത്തിറങ്ങി നടക്കും. ആ വഴിക്ക് കച്ചേരിയിൽ ചെല്ലും. പപ്പനുണ്ടോ ഇവിടെ? ഗുമസ്തന്മാരോട് ചോദിക്കും. ആദ്യം അവർക്ക് മനസ്സിലായില്ല, ഏത് പപ്പൻ മൂപ്പീന്നേ? തവശീലാരെ, നമ്മുടെ മകൻ. തവശീലാരൻ നമ്മുടെ മകനാ, ഭാനുമതിയമ്മ ഒരു പേഷ്കാരുടെ മകളാണ്. അതിലും വൃദ്ധൻ അഭിമാനം കൊള്ളും. എന്താ അവിടെ പറയുന്നത്? കേശവശാര് ചില സമയത്ത് എങ്ങനെയാണെന്ന് അറിയാം, ഒരു തോർത്തുമുണ്ടുമൊക്കെ എടുത്തിട്ടുണ്ട്, മുണ്ടും തലയിൽ കെട്ടിക്കൊണ്ട് പുറത്തിറങ്ങി. അന്നത്തെ ആൾക്കാരൊക്കെ തോർത്തുമുണ്ട് എടുത്തിട്ട് തലത്തുണി ഇങ്ങനെ കെട്ടി അപ്പോൾ അങ്ങനെ ആ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഇയാൾ എന്തോ എന്നറിയാമോ, ഓഫീസിൽ ചെല്ലും, വില്ലേജ് ഓഫീസിൽ ചെല്ലും. എന്നിട്ട് ആ വഴിക്ക് കച്ചേരിയിൽ ചെല്ലും. എന്നിട്ട് ചോദിക്കുന്നത് തന്നെ, പപ്പനുണ്ടോ ഇവിടെ? വളരെ
സ്നേഹത്തോടു കൂടി. നമ്മുടെ ഒഫീഷ്യൽ നെയിമിലാണ്, നമ്മുടെ അച്ഛൻ സ്കൂളിൽ വന്നിട്ട് കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ നമ്മുടെ പെറ്റ് നെയിമാണ് പറയുന്നത് അല്ലേ, ആ പേരമായി വരത്തുള്ളൂ, പിന്നാണ് ഒഫീഷ്യൽ നെയിം ഓർത്ത് പറയുന്നത് അല്ലേ. ഇപ്പം ഗുമസ്തനോട് ചോദിക്കും, സ്നേഹത്തോട് വിളിക്കുന്നതാണ് പപ്പ എന്നാണ് വിളിക്കുന്നത് അല്ലേ, അച്ഛൻ മോനെ വിളിക്കുന്നത് പപ്പ എന്നാണ്, അതുകൊണ്ട് തന്നെ പപ്പനുണ്ടോ ഇവിടെ നിന്ന് ചോദിക്കും. അപ്പം ശരിക്കും അവർക്ക് മനസ്സിലാകില്ല ആരേ ഈ പപ്പൻ എന്ന് മനസ്സിലാകില്ല. ഏത് പപ്പൻ മൂപ്പിന്നെ, നമ്മൾ തഹസീലാരേ, തഹസീലാരേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തഹസീൽദാർ എന്നുള്ള ഇവർ പെട്ടെന്ന് പറയുമ്പോൾ ആ ഭാഷയുടെ പ്രത്യേകത നോക്കണം. തഹസീലാരേ, ഓ തഹസീലാരേ, നമ്മുടെ മകൻ, മകൻ നമ്മൾ കറക്റ്റായിട്ട് പറയുമ്പോൾ മകൻ, മകൻ അല്ലെ, മകൻ എന്നാണ് പറയുന്നത്. മക്കൻ എന്നല്ല മകൻ അല്ലേ, അക്കായിക്ക് സ്ഫുടത കൊടുക്കണം മകൻ. പക്ഷേ ഇവർ ഇവരുടെ ഭാഷാ രീതി അനുസരിച്ച് നമ്മുടെ മകനെ എന്നാ പറയും. തഹസീലാരേ, നമ്മുടെ മകൻ, തഹസീലാരും നമ്മുടെ മോനെ, അഭിമാനത്തോട് പറയാം. ഇവിടുത്തെ തഹസീലാരുണ്ടല്ലോ, അത് എൻ്റെ മോനെ, ഭാനുമതിയമ്മ, ഭാനുമതിയമ്മ അവൻ്റെ ഭാര്യ, പേഷ്ക്കാരുടെ മോള, വലിയ പണക്കാരിയാണ് അവള്, വലിയ തറവാട്ടുകാരിയാണ് അല്ലേ. അതിലും ഈ വൃദ്ധന് അഭിമാനം കൊള്ളും, അണ്ടർലൈൻ ചെയ്തു, അതിലും വൃദ്ധന് അഭിമാനം കൊള്ളും. ഏതിൽ, തൻ്റെ മരുമകൾ ഒരു പേഷ്ക്കാരുടെ മകളാണ്, വലിയടത്തെ കുഞ്ഞാണെന്നൊക്കെ പറയുന്ന തൻ്റെ മകൻ്റെ ഭാര്യയാണ്, ഇതൊക്കെ ഈ വൃദ്ധന് അഭിമാനമുണ്ട് അല്ലേ. അവൾക്ക് ഇഷ്ടമല്ലെങ്കിലും അഭിമാനമുണ്ട് അയാൾക്ക് അതിനകത്ത് അല്ലേ. ഒരു ദിവസം സ്ഥലം മജിസ്ട്രേറ്റിൻ്റെ ഭാര്യ, ദേവസ്വം അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ ഭാര്യ മുതലായ സ്ത്രീകളിൽ ചിലർ ആ വീട് സന്ദർശിച്ചു. അവരൊത്തുകൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ കേശവ ഷാർ ആ മുറിയിൽ കടന്നു എന്ന് ചോദിച്ചു. ഇടി പെണ്ണേ, പപ്പനെപ്പോൾ വരുവടി, കൊള്ളാം, നല്ല കഥയായി അല്ലേ. അപ്പം ഇവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ വലിയ പണക്കാരിയാണെന്നില്ലേ പറയും, വലിയടത്തെ കുഞ്ഞല്ലേ അവളെ, അവിടെ ഭാര്യ മജിസ്ട്രേറ്റിൻ്റെ ഭാര്യ സ്ഥലത്തെ കൊച്ചമ്മമാരൊക്കെ അല്ലേ, അവിടെ വന്നിരുന്ന് സംസാരിക്കുകയായിരിക്കാം മജിസ്ട്രേറ്റിൻ്റെ ഭാര്യ, ദേവസ്വം അസിസ്റ്റൻ്റ് കമ്മീഷണറുടെ ഭാര്യ, അങ്ങനെ പറയുന്നതായിട്ടുള്ള മുതിർന്ന സ്ഥാനീയരായിട്ടൊക്കെയുള്ള സ്ത്രീകൾ ഇവരോടൊപ്പം ആ വീട് സന്ദർശിച്ചു. എന്നിട്ട് അവർ സൊസൈറ്റി അവർ ആൾക്കാരൊക്കെയാണ് അല്ലേ, അവരുടെ കൂട്ടുകാർ ഫ്രണ്ട്സ് ഒക്കെ കൂടെ വന്നിരുന്ന് സംസാരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് ഈ പാവപ്പെട്ട അപ്പൂപ്പൻ, നല്ല കഥയായി അങ്ങോട്ട് ചെല്ലുക അല്ലേ, ചെന്നിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഇയാൾ കയറി ചെന്ന് ചോദിച്ചു, എടി പെണ്ണെ പപ്പനൊപ്പം വരുമടി. ആ അപ്പൂപ്പന്മാരൊക്കെ മരുമക്കൾ എടി പെണ്ണെ എടി വച്ച് എന്നൊക്കെ അങ്ങ് വിളിക്കും അല്ലേ. അപ്പം ഇവളുടെ ഭാഷന് അത് ഇഷ്ടപ്പെട്ടില്ല, ഇവിടെ ആ സ്റ്റൈലിനനുസരിച്ചിട്ട് ഈ പെണ്ണേന്ന് വിളിച്ചു ഒന്നും ഇഷ്ടപ്പെട്ടില്ല. നമുക്കിപ്പോൾ പെണ്ണേ എന്നൊക്കെ വിളിക്കുന്നതന്നെ പറയാം, എന്തൊരു നാണം കേട്ട് സംസ്കാരമില്ലാത്ത വിളിയായി വിളിക്കുന്നേ പെണ്ണേ എന്നൊക്കെ വിളിച്ചു. പക്ഷെ ആ അപ്പൂപ്പൻ്റെ സ്നേഹത്തിൽ അലിഞ്ഞതായിട്ടുള്ള ഒരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ വിളിക്കുന്നതൊരു ഒരു സംസ്കാരമില്ലായ്മയായിട്ട് ഈ അപ്പച്ചന് ഈ വൃദ്ധൻ കരുതുന്നില്ല. എടി പെണ്ണെ പപ്പനെപ്പോൾ വരുവടി എന്ന് ചോദിച്ചു. ആ കൊച്ചമ്മയ്ക്ക് ഇതിൽ പരം ഒരു അപമാനം ഉണ്ടാവാനില്ല, അണ്ടർലൈൻ ചെയ്തു, ആ കൊച്ചമ്മയ്ക്ക് ഇതിൽ പരം ഒരു അപമാനം ഉണ്ടാവാനില്ലെന്നാണ് പറയുന്നത്. എന്തായിരുന്നു കൊച്ചമ്മയ്ക്ക് നേരിട്ട അപമാനം? ഒരു ദിവസം ഭാര്യ സഹോദരങ്ങളോടൊപ്പം അല്ല കൂട്ടുകാരോടൊപ്പം ഫ്രണ്ട്സിനോടൊപ്പം ഇരുന്ന സമയത്ത് പപ്പൻ എന്തിയെന്ന് വൃദ്ധൻ അകത്തിയെന്ന് ചോദിച്ചു. എടി പെണ്ണെ പപ്പൻ എന്തിയടിയും ചോദിച്ചു. അതാണ് ഈ ഭാനുമതി അമ്മയെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ സംഭവം. മനസ്സിലായോ? ആ കൊച്ചമ്മയ്ക്ക് ഇതിൽ പരം ഒരു അപമാനം ഉണ്ടാവാനില്ല. അതിഥികളെല്ലാം പോയി കഴിഞ്ഞപ്പോൾ കൊച്ചമ്മ കേശവസാരോട് കുസ്തിക്ക് വന്നു അല്ലേ, ഒരു യുദ്ധത്തിന് തയ്യാറായി. പിന്നെ എന്നെ പെണ്ണേന്നും മറ്റും വിളിക്കാൻ ഒക്കുകയില്ല, എന്നെ ആരും വിളിച്ചിട്ടില്ല, അവൾ ഗൗരവത്തോടി എന്ന് പറയുകയാണ്. എന്താ അവൾ പറഞ്ഞത് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട്? കേട്ടാ ഒരു കാര്യം പറയാം, എന്നെ പെണ്ണേ നിന്നും കയറി മനുഷ്യരുടെ മുമ്പ് വെച്ച് പിടിക്കരുത്, എനിക്കതൊന്നും ഇഷ്ടമല്ല, എന്നെ ആരും അങ്ങനെ പെണ്ണേ പെണ്ണേ എന്നൊന്നും വിളിച്ചിട്ടില്ല, അതൊന്നും എനിക്ക് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ഗൗരവത്തോടുകൂടി പറഞ്ഞു. വളരെ ഗൗരവപൂർവ്വമായിരുന്നു അമ്മയ്യപ്പനോട് പറയുന്നത്. നമ്മുടെയൊക്കെ കൊച്ചുങ്ങളൊക്കെ മരുമക്കളൊക്കെ അപ്പച്ചന്മാരുടെ നേരെ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നു എന്ന് അങ്ങനെയൊന്നും പറയത്തില്ല അല്ലേ, നമ്മളാരും അങ്ങനെയൊന്നും പറയത്തില്ല നമ്മുടെ മരുമക്കളൊന്നും. പക്ഷേ ഈ സ്ത്രീ പറയുക ദേഷ്യത്തോട് വലിയ ഗൗരവത്തോടാണ് പറയുന്നത്, എന്നെ അങ്ങനെയൊന്നും വിളിക്കരുത്. വൃദ്ധന് പക്ഷെ ദേഷ്യം വന്നു, എന്നാൽ ഞാൻ കൊച്ചമ്മ എന്ന് വിളിക്കുക. പൊടിയോട് ഒരു ആട്ടൊക്കെ ആട്ടത്തിൻ്റെ ഈ പ്രായമായ അപ്പൂപ്പന്മാരുടെയൊക്കെ ആട്ടുണ്ട്, നല്ല ശക്തമായിട്ട് പോന്നും പറഞ്ഞൊരാട്ടുണ്ട്. നമുക്കങ്ങനെ ആട്ടാൻ അറിയത്തില്ല, പക്ഷെ അത്ര നല്ല ശക്തിയായിട്ട് ആട്ടിയിട്ട് പറയുകയാണേ. എന്നാൽ തന്നെ ഞാൻ കൊച്ചമ്മയെന്ന് വിളിക്കാടി, പെണ്ണേന്നല്ലാതെ. ഓ, നിൻ്റെ ഒരു ദേഷ്യം, വൃദ്ധന് ദേഷ്യം വന്നു. എന്നാൽ ഞാൻ കൊച്ചമ്മയെന്ന് വിളിക്കാടി, പൊടിയോടത് പോ, കുറേ ചേതമുണ്ട് എന്നെ ആട്ടാൻ. ഉടനെ അവൾ എന്താ പറഞ്ഞത്,
ആ കുറച്ച് ഏതാണ്ടെന്നെ ആട്ടെ ആട്ടാൻ വന്നിരിക്കുന്നു എന്നെ ആട്ടാൻ നടക്കുന്നു ആ അതൊന്നും പറ്റത്തില്ല പിന്നെ ആർക്കവിടെ അധികാരമുള്ളത് നിന്നെ ആട്ടാൻ എന്നെ ആട്ടാൻ എവിടാ നിങ്ങൾക്ക് അധികാരമെന്ന് അമ്മായിയപ്പനോട് ചോദിച്ചു അപ്പോൾ അമ്മായിയപ്പൻ പറയാം പിന്നെ ആർക്കും അധികാരം നീ ഇവിടെ കയറി വന്ന മരുമോളല്ലേ എൻ്റെ മോൻ്റെ ഭാര്യയല്ലേ എനിക്ക് അധികാരമില്ല അപ്പോൾ ഒരു സ്ത്രീ ഒരു വീട്ടിൽ കയറി ചെന്നാൽ ആ സ്ത്രീയിൽ അല്ല മരുമോളല്ലേ ആ വീടിൻ്റെ ആ മരുമകളുടെ അധികാരം ആർക്കാ എത്ര പറഞ്ഞാലും ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ആ പെൺകുട്ടിയിൽ അധികാരം അത് എത്ര പറഞ്ഞാലും അത് അങ്ങനെ തന്നെയാണ് ആ അധികാരമുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ചോദിക്കുന്ന ഉടനെ എന്തോ അധികാരം എന്നെ പെണ്ണെ എന്നൊക്കെ വിളിക്കാൻ പിന്നെ ആർക്കാടി അധികാരം നിന്നിൽ നീ എൻ്റെ ചോറ് തിന്നോണ്ട് ചീത്ത വിളിക്കുന്നു കുടിച്ചിപ്പട്ടി പട്ടിയുടെ പെൺപട്ടിയാണ് കുടിച്ചിപ്പട്ടി എന്ന് വിളിക്കുന്നത് കുടിച്ചിപ്പട്ടി എന്നൊക്കെ ചീത്ത പട്ടി എന്ന് വിളിക്കുന്നതിനെ കളിച്ചിട്ട് ശക്തമായിട്ട് വിളിക്കുകയാണ് പെൺപട്ടി എന്ന് വിളിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ ഓർത്ത് ഞാൻ ചെയ്യുന്നില്ല നിൻ്റെ നാക്ക് ഞാൻ ചവിട്ടിപ്പിഴിയും കേച്ചാരെ നീ അറിയത്തില്ല കേട്ടോ കേശവ സാർ കേച്ചാരാരാ കേശവ സാർ കേശവ സാരെ നിനക്ക് അറിയത്തില്ല കേട്ടോ നിൻ്റെ നാക്ക് ഞാൻ പിടിച്ചു പിഴും ചുമ്മാ എന്നോട് പുസ്തിക്ക് വന്നു ആർക്കടിയ പിന്നെ അധികാരം നിന്നോട് നീ എൻ്റെ ചോറടി കൊണ്ടുകൊണ്ട് ഇവിടെ കിടക്കുന്നത് മരുമകളോട് പറയാനുള്ള മാക്സിമം അപ്പം പറയുന്നുണ്ടല്ലേ വൃത്തൻ്റെ ശബ്ദം ഉയർന്നു അത് അത്യുച്ചത്തിലായി ശബ്ദം കേട്ട് നാണു വന്നു ഇത് കേട്ടോണ്ട് വേലക്കാരൻ നാണു ഓടു വന്നു അമ്മ അമ്മായിപ്പനും മരുമകളും കൂടെ കുസ്തി പിടിക്കുന്ന കേട്ടോ അയക്കറിയായി ഇവർ അമ്മയിൽ എപ്പോഴും വഴക്ക് അല്ലേ അപ്പോൾ ആ വഴക്ക് കേട്ടോണ്ട് അയാൾ ഓടി വന്നു നാണു അവിടുത്തെ വേലക്കാരനാണ് അന്ന് രാത്രി മുഴുവൻ ഭാനുമതിയമ്മ ഭർത്താവിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുകയും കരയുകയും ഒക്കെ ചെയ്തു പത്മനാഭപിള്ള പറഞ്ഞു ആ കിഴവൻ നമ്മുടെ ദൈവമാണ് ഭാനു നമ്മുടെ കുട്ടികളെ ഓർക്ക് അതിന് ഞാൻ നിന്നിച്ചോ ഒരിക്കലും അച്ഛനെ ഉപേക്ഷിക്കരുത് ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തില്ല അതുകൊണ്ട് ഞാനങ്ങ് പോയേക്കാം ആ അപ്പം രാത്രി പകൽ വഴക്കുണ്ടായില്ലേ കൊച്ചമ്മമാർ വന്ന് പിന്നെ അവളെ പെണ്ണെ എന്ന് വിളിച്ചു അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞുകൊണ്ട് ചെന്നപ്പം പെണ്ണേന്ന് എടീന്ന് വന്നു എന്നെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ വൃദ്ധനെ ദേഷ്യം വന്നെന്നാൽ ഞാൻ കൊച്ചമ്മ എന്ന് വിളിക്കാൻ മതി പൊടി അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോഴത്തേക്ക് പറയുകയാണ് എനിക്ക് എന്നെ ഇങ്ങനെ വിളിക്കാൻ അധികാരം നിങ്ങൾക്കില്ല എന്ന് അമ്മായിയപ്പനോട് പറഞ്ഞപ്പോൾ അമ്മായിയപ്പൻ എന്ത് പറഞ്ഞു പിന്നെ ആർക്കടി അധികാരം എൻ്റെ ചോറുണ്ടോണ്ട് ഇവിടെ കിടക്കുന്ന നിനക്ക് എന്നെ നിന്നെ പറയാൻ എനിക്ക് അധികാരമില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു അല്ലേ എന്തായാലും വൈകിട്ട് ഭർത്താവ് വന്നപ്പോൾ ശരിക്കും നോണ പറഞ്ഞു കൊടുത്തു അല്ലേ രാത്രിയിൽ മുറി കിടന്ന് ഒരുപാട് നോണയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു അല്ലേ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ പത്മനാഭപിള്ള എന്താ പറഞ്ഞ തഹസീൽദാർ ആ കിഴവൻ നമ്മുടെ ദൈവമാടി ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതായാലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കുക ഡേ ആ കിഴവൻ നമ്മുടെ അച്ഛനോ നമ്മുടെ ദൈവം നമ്മുടെ കുട്ടികളെ ഒന്ന് ഓർത്തേ നീ അയാൾ പറയുന്നതിനാണ് നമ്മുടെ കുട്ടികളെ ഓർക്ക് നാളെ നമ്മുടെ കുട്ടികൾ വളരുമ്പോൾ നമ്മളോട് ഇത് പറഞ്ഞാൽ നമുക്ക് എന്ത് സങ്കടമായിരിക്കുമെന്ന് ഈ ഭർത്താവ് ചോദിക്കുകയാണ് തഹസീൽദാർ എന്നാലും അവൾ പറയാം അതിന് ഞാൻ നിന്നിച്ചു ഒന്നുമില്ലല്ലോ പറഞ്ഞാൽ അവൾ എന്നെ അങ്ങനെ ഒന്നും വിളിക്കാൻ അധികാരമില്ല എന്ന് ഞാൻ എൻ്റെ അവകാശമല്ലേ പറഞ്ഞു അങ്ങനെ വിളിക്കരുത് പെണ്ണൊന്നും വിളിക്കരുത് തെറ്റാ എന്ന് അവൾ പറയുക അല്ലേ അപ്പോൾ അതിന് ഞാൻ നിന്നിച്ചു ഒരിക്കലും അച്ഛനെ ഉപേക്ഷിക്കണ്ട വേണ്ട നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ആ രീതിയിലാണ് പറയുന്നത് ഒരിക്കലും അച്ഛനെ ഉപദേശിക്ക ആ ഒരു ടോണിലാണ് പറയുന്നത് ആ അതിന് ഞാനും എന്തോ നിന്നിച്ചോ നിന്നിച്ചൊന്നുമില്ലല്ലോ ആ വേണ്ട നിങ്ങൾ അച്ഛനെ ഉപേക്ഷിക്കണ്ട കെട്ടിപ്പിടിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നോ അച്ഛനും മോനും കൂടി ഇരുന്നോ ഞങ്ങൾ രണ്ടാളും കൂടെ ചേരത്തില്ല എത്ര ആയാലും ഞാനും നിങ്ങളുടെ അച്ഛനും കൂടെ എത്ര ആയാലും ചേരത്തില്ല ഞാൻ എൻ്റെ കൊച്ചുങ്ങളെയും കൊണ്ട് പൊക്കോളാം ഞാൻ എവിടെയെങ്കിലും അങ്ങ് പോയിക്കോളാം നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛൻ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ ജീവിച്ചോ ഇങ്ങനെയൊക്കെ സ്ത്രീകൾ പറയത്തില്ലേ അതുപോലെ പറയുകയാണ് അപ്പോൾ അതിന് ഞാൻ നിന്നിച്ചോ ഒരിക്കലും അച്ഛനെ ഉപേക്ഷിക്കരുത് കളിയാക്കി പറഞ്ഞു ഞങ്ങൾ രണ്ടാളും കൂടി ചേരുകയില്ല അതുകൊണ്ട് ഞാൻ പോയേക്കാം എന്നാണ് പറയുന്നത് തുടർന്നെന്താ പറയുന്നത് ഒരു വെളുപ്പാങ്കാലത്ത് അടുക്കളയിൽ എന്തോ തട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് കൊച്ചമ്മ ഉണർന്ന് അരിവെപ്പുകാരൻ നാണുവിനെ വിളിച്ചു അടുക്കളയിൽ ആരോ കയറിയിട്ടുണ്ട് കൊച്ചമ്മ വിളക്ക് കത്തിച്ച് അടുക്കളയിൽ പോയി അപ്പോഴേക്കും നാണവും അവിടെ ചെന്നു ആരാത് ആരും ഉത്തരം പറഞ്ഞില്ല അകത്ത് കേശവശാർ ഇരിക്കുന്നു ഒരു പിഞ്ഞാണം എടുത്ത് എന്തോ മോന്തി കുടിക്കുന്നു കൊച്ചമ്മ സ്തംഭിച്ചു നിന്നുപോയി നാണു ചിരിച്ചു പരവേശമെടുത്തു എനിക്ക് അത്താണ് നന്നോ ഇത്ര തണുത്ത വെള്ളം മോന്താമെന്ന് വെച്ചു പിഞ്ഞാണം താഴ്ത്തു വെച്ചിട്ട് കേശവശാർ പറഞ്ഞു അതിൽ പരം അബദ്ധമായേനെ അതിൽ പരം അബദ്ധമായനെയല്ലോ വല്ല കള്ളന്മാരും ആണെന്ന് വെച്ചിട്ട് തല്ലിയേനെ വല്ല ഉരുത്തും നാണു ചിരിക്കിടയിൽ പറഞ്ഞു ഭാനുമതി എന്ന നാണം കൊണ്ടും കോപം കൊണ്ടും ഭയം കൊണ്ടും ഭ്രാന്തിയായി എടാ നാണു ആ പാത്രമെല്ലാം എടുത്തിട്ട് പുറത്തിറ കേശവശാർ ചിരിച്ചു കൊണ്ടു പറഞ്ഞു
ആരോടാടി ദേഷ്യപ്പെടുന്നേ? വേണ്ട, നീ അത്താനും തന്നാലും ഞാൻ ഉണ്ണത്തില്ലാടി. കൊച്ചമ്മ ഇറങ്ങിപ്പോയി. ആ വഴിക്ക് വർദ്ധിപ്പിക്കാ ആ വഴക്ക് വർദ്ധിപ്പിക്കാവുന്നതല്ല. ഭാര്യ ഭർത്താവിനോട് പറയുന്നു, എനിക്കിത് കുറച്ചിലാണ്. ഈ പരക്കിഴി എങ്ങനെ സഹിക്കും ഒന്ന് പറഞ്ഞ് നേരെയാക്കണം. നീ ആ കിഴവനൊന്ന് നേരാൻ വണ്ണം കൊടുത്തില്ലായിരിക്കും. ഞാനാണല്ലോ എപ്പോഴും കുറ്റക്കാരി. നിങ്ങൾ അച്ഛനും മകനും ഉരുളക്കിഴങ്ങും കുഴമ്പും കൂട്ടി ഒന്നരയിടം കഴി അരിയുടെ ചോറിട്ടിട്ടുണ്ട്. അതെങ്കിൽ ക്ഷമിക്കു ഭാനു, എന്താ ഇവിടെ സംഭവിക്കുന്നത്? വെളുപ്പാം കാലത്ത് മുറിക്കകത്ത് അടുക്കളയിൽ എന്താ തട്ടിമുട്ടുന്ന ശബ്ദം കേട്ടിട്ടാണ് കൊച്ചമ്മ ഉണർന്ന് നാണുവിനെ വിളിച്ചു. വിലക്കാരല്ലേ, എന്താണ് അടുക്കളയിൽ ശബ്ദം കേൾക്കുന്നത്? എപ്പോഴാ? വെളുപ്പാം കാലത്ത് അടുക്കളയിൽ ആരോ കയറിയിട്ടുണ്ട്. കൊച്ചമ്മ വിളക്ക് കത്തിച്ച് അടുക്കളയിലേക്ക് പോയി. അപ്പോഴേക്ക് നാണുവും അവിടെ ചെന്നു. ആരാ ശബ്ദം കേൾക്കുന്നത് അടുക്കള വെളുപ്പിന്? ആരാത്? ആരും ഉത്തരം പറഞ്ഞില്ല. അകത്ത് ആരാന്ന് അറിയാമോ? കേശവശാര് അടുക്കളയിൽ കയറി ഇരുന്നിട്ട് എന്തോ മോന്തി കുടിക്കുക. കൊച്ചമ്മ സ്തംഭിച്ചു പോയി. അയ്യോടോ, ഇത് കൊള്ളാമല്ലോ, രാത്രി അത്താഴം കൊടുത്തില്ല. അത്താഴത്തിന് ചോറ് വെള്ളത്തിലിട്ട് വെക്കുവാണ്. പഴങ്കഞ്ഞി, മനസ്സിലായി? പഴങ്കഞ്ഞിയാക്കി വെക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കും. ഈ ദേഹം വെളുപ്പിനെ അത് എടുത്ത് കുടിക്കും ചില മനുഷ്യർ, ചില ആൾക്കാരൊക്കെ. വെളുപ്പിനെ പണിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അവരതെടുത്ത് വെളുപ്പിനെ കുടിച്ചിട്ട് പോകും ഈ പഴങ്കഞ്ഞി. അപ്പോൾ എന്തായാലും കൊച്ചമ്മ വിളക്ക് കത്തിച്ചിട്ട് അടുക്കളയിൽ ചെന്നപ്പം കേശവശാര അവിടെ ഇരുന്നിട്ട് എന്തോ എടുക്കുക, ഒരു പിഞ്ഞാണം എടുത്തിട്ട് എന്തോ മോന്തി കുടിക്കുന്നത് കണ്ടു. കൊച്ചമ്മ പെട്ടെന്ന് സ്തംഭിച്ച് പോയി. നാണു എന്തോ ചെയ്തു, ഇത് കണ്ടുകൊണ്ടൊരു പുച്ഛത്തിലൊന്ന് ചിരിച്ചു. അന്നേരം ഇവളും ഇയാൾ ചോദിച്ചെന്നറിയാം, എനിക്ക് നീ അത്താഴം തന്നായിരുന്നു, പരവേശം പിടിക്കുന്നു എനിക്ക്. നീ ഇന്നലെ എനിക്ക് അത്താഴം തന്നിട്ട് അന്നോടി കിടന്നേ, എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, തണുത്ത വെള്ളം വെച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയതാണെന്ന് പറഞ്ഞു. പിഞ്ഞാണം താഴത്ത് വെച്ചിട്ട് കേശവശാര പറയാം, കുടിച്ച പാത്രം താത്ത് വെച്ചിട്ടാണ് ഞാൻ ഇച്ചിരി തണുത്ത വെള്ളം കുടിക്കാമെന്ന് കണ്ട് കയറിയതാ. അതിൽ അന്നേരം നാണു ഒരു കമൻ്റ് അവിടെ നിന്ന്, അതിപ്പോൾ പറഞ്ഞിട്ട് അബദ്ധമായി പോയേനെ അല്ലോ, അല്ലെ കള്ളന്മാരാണെന്ന് വിചാരിച്ചിട്ട് തലയ്ക്കടി കൊടുത്തേനും മരുന്നല്ലോ, നല്ല ഗുരുത്വമായി പോയേനെ. നാണു പറയാം, നാണു കളിയാക്കി പറയുക അല്ലേ, എന്നാണ്ടോ അതിപ്പോൾ കൊള്ളായിരുന്നല്ലോ, ഇപ്പോൾ പല കള്ളന്മാരാണെന്ന് വിചാരിച്ചിട്ട് കയറി അടിച്ചേനെ മരുന്നല്ലോ, ഇങ്ങനെ കുരിഞ്ഞിരുന്നൂടെ കുടിക്കുമ്പം നമ്മൾ അടിയും കിട്ടിയെന്ന് ഗുരുത്വം സംഭവിക്കുമായിരുന്നല്ലോ, ദോഷം സംഭവിക്കത്തില്ല. അപ്പൂപ്പനെ അടിച്ചേ അപ്പം സംഭവിച്ചേനെ മരുന്നല്ലോ എന്ന് നാണു കളിയാക്കി പറയാം. ആരേലോ കള്ളന്മാരാന്നും കണ്ട് തലയ്ക്കടി കൊടുത്തേനെ മരുന്നു. ഭാനുമതി അമ്മ നാണം കൊണ്ടും കോപം കൊണ്ടും ഭയം കൊണ്ടും ഭ്രാന്തിയായി മാറിപ്പോയി. അടുക്കളയിൽ കയറി കട്ട് നിന്നൊക്കെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ചിട്ട് ഈ നാണു പറയുന്ന കേട്ടപ്പോൾ അല്പം നാണവും തോന്നി, കോപമുണ്ടായിരുന്നു, ഭയവും ഉണ്ടായിരുന്നു. എന്നെ ഭ്രാന്തിയായ അവസ്ഥയിൽ എന്താണ് പറയുന്നത് അവള്? എടാ നാണു, ആ പാത്രമെല്ലാം എടുത്ത് പുറത്തിടറാ. കേശവശാർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ആരോടാടി ദേഷ്യപ്പെടുന്നേ? വേണ്ട, നീ അത്താഴം തന്നാലും ഞാൻ ഇനി ഉണ്ണത്തിലടി എന്ന് പറഞ്ഞിട്ട് കൊച്ചമ്മ ഇറങ്ങിപ്പോയി. ആ വഴക്ക് വർദ്ധിപ്പിക്കാവുന്നതല്ല. ഭാര്യ ഭർത്താവിനോട് പറയുക വൈകിട്ട് വന്നിട്ട് പിന്നെ ഇക്കാര്യങ്ങളെല്ലാം അല്ലേ. എടാ നാണു, ആ പാത്രമെല്ലാം എടുത്ത് പുറത്തിട്, എന്നിട്ട് അതെല്ലാം കഴിച്ച് അത് വൃത്തികേടാക്കി അപ്പൂപ്പൻ അടകത്ത് അടുക്കളയിൽ കയറി തന്നെ എടുത്ത് കഴിക്കുന്നു. അപ്പോൾ അത് അവർക്ക് അതൊന്നും ഇഷ്ടമല്ല. ഈ അടുക്കളയിൽ അപ്പൂപ്പൻ കയറി എടുത്ത് തിന്നുന്നതോ പാത്രത്തെ തൊടുന്നതോ ഒന്നും ഇഷ്ടമല്ല അല്ലേ. ഇച്ചിരി ചോറ് വല്ലതും പുറത്ത് കൊടുക്കുമായിരുന്നു, പുറത്ത് കൊടുക്കുമായിരിക്കും, അങ്ങോട്ട് മാറ്റി വെച്ചൊക്കെ കൊടുക്കുമായിരിക്കും. പാത്രത്തേലൊന്നും അപ്പൂപ്പൻ തൊടുന്ന ഈ സ്ത്രീക്ക് ഇഷ്ടമല്ലായിരിക്കാം. എന്തായാലും പറ ആ പാത്രമെല്ലാം എടുത്ത് പുറത്തിടുന്നു പറഞ്ഞ് നാണുവിനോട് പറയും അല്ലേ. കേശവശാര് ചിരിച്ചുകൊണ്ട് പറയും, ആരോടാണ് ഇനി ദേഷ്യപ്പെടുന്നേ? നീ എനിക്ക് ഇനി അത്താഴം തന്നാലും എനിക്ക് വേണ്ടാടി. നീ എന്തൊട്ട് എനിക്ക് അത്താഴം തരുമ്പോൾ എനിക്ക് വേണ്ട, നിന്റെ അത്താഴം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക അല്ലേ. കൊച്ചമ്മയ്ക്ക് മനസ്സിലായി ഇനിയും ആ വഴക്ക് വർദ്ധിപ്പിക്കാനൊന്നും പോകുന്നില്ല, ഇറങ്ങി അങ്ങ് പോയി. പക്ഷെ ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറയുക, ഭർത്താവിനോട് പറയാം, വേണ്ടേ ഞാനൊരു കാര്യം പറയാം, എനിക്ക് കുറച്ചിലായതൊക്കെ, ഈ പരക്കിഴി ഈ നാണക്കേട് എങ്ങനെ ഞാൻ സഹിക്കും, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോണം എന്നാണ് പറയുന്നത്. ഞാനാണല്ലോ. അപ്പോൾ അയാൾ പറയുക, എന്താ പറഞ്ഞു, നീ അച്ഛന് ചോറ് കൊടുത്ത് കാണത്തില്ല വൈകിട്ട്, അതുകൊണ്ട് അച്ഛൻ പ്രശ്നത്തിട്ട് എടുത്ത് കഴിച്ച് സൈഡ് പറയാം അച്ഛൻ്റെ. അന്നേരം പറയാം, ആ കൊള്ളാം, ഞാനാണല്ലോ എപ്പോഴും കുറ്റക്കാരി. ഭാര്യ പറയും, അല്ലേ നിങ്ങൾ അച്ഛനും മകനും കൂടി ഉരുളക്കിഴങ്ങ് കുഴമ്പ് കൂട്ടി ഒന്നര ഉരുളക്കിഴങ്ങ് കുഴമ്പ്, അതെന്താ കുഴ അല്ലേ, നമ്മൾ ചപ്പാത്തിക്ക് ഉണ്ടാക്കത്തില്ലേ കുഴ, ഉരുളക്കിഴങ്ങ് കുഴച്ചുണ്ടാക്കത്തില്ലേ പച്ചമുളക് ഒക്കെ കൂട്ടി, അതാണ് ഉരുളക്കിഴങ്ങ് കുഴ എന്ന് പറയുന്നത്. അത് പണ്ടൊക്കെ കഞ്ഞി കുടിക്കാനൊക്കെ ഉണ്ടാക്കുമായിരുന്നായിരിക്കും. നിങ്ങൾ അച്ഛനും മോനും കൂടി ഉരുളക്കിഴങ്ങ് കുഴയൊക്കെ കൂട്ടിയിട്ട് ഒന്നരയിടം കഴി അരിയുടെ ചോറ് തിന്നില്ലയോ എന്നാ ചോദിക്കുന്നത്. ഒന്നരയിടം കഴി അരിയുടെ ചോറ് അതിലും ഉണ്ണുമോ? പക്ഷേ അത് ഒരു പോക്കനങ്ങ് പറയുമോ, ഇടങ്ങഴിയുടെ ചോറും തിന്നേച്ചിരിക്കുക ഉരുളക്കിഴങ്ങ് കുഴയൊക്കെ കൂട്ടിയിട്ട്.
നിങ്ങൾ അച്ഛനും മോനും കൂടെ തിന്നില്ലയോ, തിന്നില്ലെന്നൊന്നും കള്ളം പറയാതെ അത്താഴം കൊടുത്ത് കാണത്തില്ല നീ എന്ന് പറഞ്ഞപ്പോൾ പതയ കൊടുത്ത് കാണും. അല്ല, നിങ്ങൾ അച്ഛനും മോനും കൂടെ അല്ലേ ഇരുന്നു വരളക്കിഴങ്ങ് വേണം കുഴയൊക്കെ കുട്ടി കഴിച്ചത്, പിന്നെന്താ കഴിച്ചില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. എൻ്റെ പാനു നീ ഒന്ന് ക്ഷമിക്കടി എന്നാ പറയുന്നത് അല്ലേ, നീ അതൊക്കെ അങ്ങ് ക്ഷമിക്ക്. ഒരേമ്പക്കത്തിൻ്റെ ശബ്ദം മുറ്റത്ത് കേൾക്കായി അല്ലേ. ഭാനുമതിയമ്മ തുടങ്ങും, ഈ അപമാനവും ശകാരവും ഒക്കെ എനിക്ക് സഹിച്ചെനിക്ക് മേന ജീവിക്കാൻ. പത്മനാഭ പിള്ള കുറേ നേരം മിണ്ടാതെ കിടന്നു, കൊച്ചമധാരം മുറിയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് വിളക്കുമെടുത്ത് ചായപ്പിലേക്ക് പോയി. കേശവ സാർ വെറ്റില ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ തല ഉയർത്തി നോക്കി, ആരത്? ഞാനാണ്. പത്മനാഭ പിള്ളയുടെ സ്വരം പരുഷമായിരുന്നു. അപ്പോൾ പത്മനാഭ പിള്ള സഹി കിട്ടും ഇല്ലയോ, ആ ഭാര്യയുടെയും അച്ഛൻ്റെയും കൂടെ വഴക്ക് കേട്ട് 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 മടുത്തു അല്ലയോ. അപ്പം അച്ഛൻ മുറ്റത്തെ ഏമ്പക്കമൊക്കെ വിട്ടുകൊണ്ട് നടക്കുക. ഭാനുമതിയമ്മ പിന്നെയും പറയുകയാണ്, ഈ അപമാനം സഹിച്ച് എനിക്ക് വയ്യ, ഈ അപമാനം സഹിച്ച് ഞാനങ്ങ് മടുത്തു, എനിക്ക് വയ്യ ജീവിക്കാനെന്നൊക്കെ ഈ ഭാര്യ കടന്ന് പറയുന്നു. അത് കേട്ടപ്പം പത്മനാഭപിള്ള കുറേ നേരം മിണ്ടാതെ അവിടെ കിടന്നു അല്ലേ. കൊച്ചമ്മ ധാരമുറിയാതെ പറഞ്ഞു കൊണ്ടുവരുന്നു. ഇവരും മരുമോളും വാങ്ങി നിർത്തുന്നില്ല. അപ്പൂപ്പൻ പോയി അവിടെ കിടന്നു, മോനും പോയി അവിടെ കയറുന്നു അല്ലേ. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിളക്കെടുത്തിട്ട് ചായപ്പിലേക്ക് പോവുക. ആര്? അപ്പൂപ്പൻ. അപ്പൂപ്പൻ്റെ അടുത്തോട്ട് മോൻ. ആ സമയത്ത് കേശവപിള്ള എന്തൊടുക്കുകയായിരുന്നറിയാം, വെറ്റില ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ തല ഉയർത്തി നോക്കി, ആരാത്? ഞാനാണ്. പത്മനാഭപിള്ളയുടെ സ്വരം പരുഷമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാ അങ്ങോട്ട് വരുന്നത്? അദ്ദേഹം കഞ്ഞി കെട്ട് കുടിച്ച് വെച്ച് ഒന്നും സംഭവിക്കാത്ത മട്ടില്ല അദ്ദേഹം അടുക്കളയിലേക്ക് അയാളുടെ മുറിയിലേക്ക് പോയിട്ട് വെറ്റിലയൊക്കെ, വെറ്റില ഇടിക്കാൻ പാത്രമൊക്കെ ഇരിപ്പില്ല അവിടെ, വെറ്റിലയൊക്കെ ഇടിച്ച് അയാളെ മുറുക്കാനായിട്ട് തുടങ്ങുക. ഈ സമയത്താണ് ആര് ചെല്ലുന്നത്? പത്മനാഭപിള്ള അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് ചെന്നപ്പോൾ പറഞ്ഞ, ആരാണെന്ന് ചോദിച്ചപ്പോൾ, ആ ഞാനാ. ആരാ മോൻ? എടെ സ്വരം പരുഷമായ രീതിയിലാണ്. ആ ഞാനാ. ദേഷ്യപ്പെട്ടു. നിവൃത്തിയില്ലാതെ അച്ഛനെ ശകാരിക്കാൻ പോവാം അല്ലേ. ഭാര്യയുടെ വർത്തമാനം കേട്ടങ്ങ് മടുത്തില്ല, ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഭാര്യ പിണങ്ങിയാലോ. മനസ്സിലായ? ഇനിയും പരുഷമായി മകൻ അച്ഛനോട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഭാഗത്ത് ആ കിഴവൻ നമ്മുടെ ദൈവമാണ്. ഭാനു, നമ്മുടെ കുട്ടികളെ ഓർക്ക്. ഇതാരുടെ വാക്കുകളാണ്? സന്ദർഭം വ്യക്തമാക്കുക. ആരുടെ വാക്കാ? ആ നമ്മുടെ തഹസീൽദാരുടെ വാക്കാണ് അല്ലേ. അവരുടെ മുമ്പിൽ വെച്ച് കേശവശാർ ഭാനുമതിയെടി പെണ്ണെ എന്നൊക്കെ വിളിച്ചതിന് ഇഷ്ടപ്പെടാനിട്ട് അതിഥികളെ പോയതിന് ശേഷം വൃദ്ധനോട് പറയുക, താൻ പെണ്ണേന്ന് വിളിക്കരുതെന്നും ഒക്കെ പറഞ്ഞിട്ട് അല്ലേ ഭർത്താവിൻ്റെ അടുത്ത് പരാതി പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് തഹസീൽദാർ പറയുന്നത്, അദ്ദേഹം നമ്മുടെ ദൈവമാണെന്ന് പറഞ്ഞു കൊടുക്കുക, പറയാനുള്ളത് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? കേശവശാർ രാത്രിയിൽ അടുക്കളയിൽ വരയാനിടയായ സാഹചര്യം ഏതാണ്? ഒരു വെളുപ്പാക്കാലത്ത് അദ്ദേഹത്തിന് രാത്രിയിൽ ഊണ് കൊടുത്ത് കാണത്തില്ല എന്നാണ് പറയുന്നത്. എങ്കിലും അയാളുടെ വെളുപ്പിനെ കയറി അടുക്കളയിൽ കയറി ആഹാരം കഴിക്കുന്നു അല്ലേ. നാണു ചെല്ലുന്നു, ഭാനുമതി അമ്മ ചെല്ലുന്നു. ഇത് കണ്ടിട്ട് മോന്തി കുടിക്കുന്നത് കണ്ടിട്ട് ദേഷ്യപ്പെടുന്നു. പിഞ്ഞാണം താഴ്ത്തു വെച്ചിട്ട് എനിക്ക് വിശന്നപ്പം ഞാനിതിന് തണുത്ത വെള്ളം കുടിക്കാൻ കയറിയതാണെന്ന് പറയുന്നു. നാണവും കോപവും കൊണ്ട് ഭാനുമതി അമ്മയ്ക്ക് ഗർജനം ഉണ്ടാകുന്നു, ദേഷ്യം വരുന്നു. അത്താഴം നൽകാഞ്ഞത് കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്നു, പറയുന്നു അല്ലേ. ഭാനുമതി അമ്മ കോപത്തോടെ ഇറങ്ങിപ്പോകുന്നുണ്ട് അല്ലേ. ഇനി ബാല്യകാല സ്മരണകളിൽ പത്മനാഭപിള്ള നിരുദ്ധകണ്ഠനായിട്ട് തീരുന്നത് എപ്പോഴാണ് അല്ലേ, അത് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് കാണാം. അപ്പം തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.